ചില കഥാപാത്രങ്ങൾ സ്ക്രീനിൽ വരുമ്പോഴത്തേക്കും ആ കഥാപാത്രത്തിന്റെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും സംസാരിക്കാം. അപ്പൊ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ കഥാപാത്രം ഒരു സ്ഥാനം പറഞ്ഞെടുത്ത് പൊളിറ്റിക്കൽ ഇൻഡറക്റ്റ് ആയ ഒരു കാര്യം പറയേണ്ടി വന്നാൽ പറഞ്ഞിരിക്കും. അത് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. കഥാപാത്രം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം. മലയാള സിനിമയിൽ എന്നല്ല, ലോകത്തിൽ സിനിമ നിലനിൽക്കുന്ന ഇൻഡസ്ട്രിയിലെല്ലാം ഏറ്റവും ഇൻഡിമാൻഡ് ആയിട്ടുള്ള ആൾക്കാർ റൈറ്റേഴ്സാണ്. ഇപ്പം നമ്മളൊരു സീരീസ് എടുത്താൽ നമുക്കറിയാം, ഷോറണ്ണറായിട്ട് വരുന്നതിനെ റൈറ്റേഴ്സാണ്. അപ്പോൾ റൈറ്റേഴ്സാണ് ബേസിക്കലി ഒരു ഇൻഡസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആവശ്യമുള്ള ആളുകൾ. പിന്നെ ഇപ്പോഴത്തെ എഴുത്തിൻ്റെ സ്വഭാവം മൊത്തം മാറി. കാരണം നമ്മളൊരു ഒരു വലിയ ഒരു റഡാറിൻ്റെയോ സ്കാനറിൻ്റെയോ ഉള്ളിലൂടെ പോകുന്നത് പോലെയാണ്. സ്ക്രൂട്ടിനി ഉണ്ട്, എന്തെങ്കിലും ഒരു ഒരു കമൻറ്റ് പറഞ്ഞാൽ ചിലപ്പം ഒരു ഭൂരിപക്ഷം കൈവടിക്കുകയും ഒരു ന്യൂനപക്ഷത്തിന് വിഷമമാവുകയും ചെയ്യും. അത് പല തലങ്ങളിൽ. അപ്പം അങ്ങനെ ഒരുപാട് സ്ക്രൂട്ടിനികളും ഒരുപാട് ഡൂസ് ആൻഡ് ഡോൺസും ഒക്കെ ഉള്ള ഒരു കാലത്ത് നമ്മൾ എഴുതുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ചെയ്യാനുള്ള ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റുള്ള വലിയ റൈറ്റേഴ്സ് എഴുതുന്നത്, വലിയ വിജയിക്കുന്ന സിനിമകളുടെ സ്ക്രിപ്റ്റുകൾ എങ്ങനെയാണ് പോകുന്നത്, പിന്നെ അതിനെ ശരി കൂടെ ആരൊക്കെ എന്തൊക്കെ എഴുതിയിട്ട് തെളിയിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഷോർട്ട് ഫിലിം പിടിക്കുന്ന റീലുകൾ ചെയ്യുന്ന ആളുകൾ പോലും പ്രത്യേകിച്ച് കേരളത്തിൽ നല്ല സെൻസോടെയും സെൻസിബിലിറ്റിയോടെയും ഒക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പരമാവധി ഒരു 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 എന്താ പറയുക, പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള രീതിയിൽ കറക്റ്റ് നമ്മൾ ഫോഴ്സ്ഫുള്ളി എഴുതുന്നതല്ല, എന്നാൽ എഴുത്തിനൊരു സ്വഭാവമുണ്ടല്ലോ, ആ രീതിയിൽ മുൻപോട്ട് പോവുക എന്നുള്ളതാണ് ശ്രമിക്കുന്നത്. പിന്നെ ചില കഥാപാത്രങ്ങൾ സ്ക്രീനിൽ വരുമ്പോഴത്തേക്കും ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും സംസാരിക്കുക. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ കഥാപാത്രം ഒരു സ്ഥാനം പറഞ്ഞെടുത്ത് പൊളിറ്റിക്കലി ഇൻഡറക്റ്റ് ആയ ഒരു കാര്യം പറയേണ്ടി വന്നാൽ പറഞ്ഞിരിക്കും. അത് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്, കഥാപാത്രം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം. അപ്പം ബാക്കിയുള്ള റൈറ്റേഴ്സ് എഴുതി ഒരുപാട് നോക്കാറുണ്ട്, ബാക്കി ഇറങ്ങുന്ന സിനിമകൾ നോക്കാറുണ്ട്. ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മളൊരു സാധനത്തിൻ്റെ ഡയലോഗ് പൊസിഷനിലേക്കും കമ്പോസിംഗിലേക്കും ഒക്കെ കടക്കാറ്. അതായത് മോശം ഡയലോഗ് പറയുന്ന കഥാപാത്രം ആഘോഷിക്കപ്പെടുന്ന സാഹചര്യം, അങ്ങനെ ഉദ്ദേശിച്ചത്. അത് കേൾക്കുന്ന ആളുകൾ അതിങ്ങനെ യൂസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. നമ്മളൊരു കഥാപാത്രം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കഥാപാത്രത്തിന്റെ മനോവ്യാപാരത്തിനനുസരിച്ചുള്ള ഡയലോഗുകളെ കഥാപാത്രം പറയുള്ളൂ. അതെന്തായാലും നമ്മൾ എഴുതുവെച്ചു, അത് പിന്നെ എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ അത് നമുക്ക് പ്രീജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പൊ അതിനെപ്പറ്റി ഞാൻ അതിന് ഫോക്കസ് കൊടുക്കാറില്ല.